ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ദിവസം പ്രതി ദിനം പ്രതി ഓർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് ദൈവം ആരാണെന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത് നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർക്കണം. നമുക്ക് പാപം ചെയ്തത് മൂലം നമുക്കുണ്ടായ ഭാരം അല്ലെങ്കിൽ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നമ്മൾ വീണുപോയ അവസ്ഥയിൽ നമുക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും ഓർത്തിട്ട് ഇനിയും പാപം ചെയ്യാതിരിക്കാൻ നാം നോക്കണം. മൂന്നാമതായിട്ട് ദൈവം നമുക്ക് ചെയ്തത് എല്ലാം ഓർക്കണം. പുത്രനായ യേശുവിനെ പോലും നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിട്ടു. അപ്പം ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി യേശുവിനെ നമുക്ക് വേണ്ടി തന്നതാണ്. ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികളും നമ്മൾ ഓർത്ത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി തീരണമെന്ന് മൂന്നാമതായിട്ട് ദൈവം നമ്മെ പഠിപ്പിച്ചു. നാലാമതായിട്ട് നമ്മളെപ്പോഴും ഓർക്കണം ദൈവത്തിൻ്റെ പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചു. അപ്പം വാഗ്ദത്തം ചെയ്തതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ആ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഓരോ വാഗ്ദത്തങ്ങളും നിറവേറ്റി തന്നതുണ്ട്, നിറവേറാനുള്ളതുണ്ട്. അതെല്ലാം ദൈവം ചെയ്യും. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്ന്, അതെപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന വ്യക്തിയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും പ്രത്യാശയെക്കുറിച്ച് ഓർമ്മയുള്ളതായിരിക്കണം. ദൈവം പറഞ്ഞ പ്രത്യാശ, ദൈവം പ്രത്യാശിക്കാൻ പറഞ്ഞത് എന്താണ്? ഒന്ന് തെസലോനിക്കർ 4:16 നമ്മൾ വായിക്കാം. ഒന്ന് തെസലോനിക്കർ 4:16 നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. നോക്കിക്കേ, കർത്താവ് വരുമ്പോൾ ഗംഭീരനാദത്തോടുകൂടി കർത്താവ് വരും എന്നുള്ള പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നത്. അവിടെ പറഞ്ഞത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ഓരോരുത്തരും എപ്പോഴും കർത്താവിൽ പ്രത്യാശിക്കുമ്പോൾ എനിക്ക് ക്രിസ്തുവിൽ മരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. രണ്ടാമത് നോക്കിക്കെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇപ്പം മധ്യാകാശത്തിൽ കർത്താവ് വരുമ്പോൾ കർത്താവിനെ എതിരേൽക്കുവാനായി മേഘങ്ങളിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് പിന്നെ പറയുകയാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അപ്പോൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യാശയാണിത്. ഈ പ്രത്യാശ നമ്മൾ എന്നും ഓർക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഭൗതിക ജീവിതത്തിലെ, ലോക ജീവിതത്തിലെ എല്ലാം നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഓർമ്മയില്ലാതെ നാം ജീവിക്കാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. റോമർ 6:8 പറയുന്നുണ്ട്, പാപത്തിനായി പാപസംബന്ധമായി മരിച്ചവരായിരുന്നു നമ്മള്, ക്രിസ്തയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നു. അപ്പോൾ നാം എപ്പോഴും ദൈവത്തിനായി ജീവിക്കുന്നവരായിരിക്കണം. എന്നാലേ നമുക്ക് ക്രിസ്തുവിൽ ജീവിച്ചെങ്കിലേ ക്രിസ്തുവിൽ മരിക്കാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിൽ ജനിച്ചെങ്കിലേ ക്രിസ്തുവിൽ ജീവിക്കാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചെങ്കിലേ ക്രിസ്തുവിൽ മരിക്കാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചെങ്കിലേ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുവാനൊക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജനനം
നമ്മൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു എങ്കിലും നമ്മൾ ആത്മീയമായ ജനനം പ്രാപിച്ചവരായിരിക്കണം, വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കണം. വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നാം വചനത്താലും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, നമുക്ക് ആ ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുക, ഇത് നാം എപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തില്ലായെങ്കിൽ എൻ്റെ മധ്യാകാശത്തിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാൻ തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. ഇതിനെക്കുറിച്ച് നാം എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ട് തീമോത്തി 2:10 നമുക്ക് വായിക്കാം. 2 തീമോത്തി 2:10 അവിടെ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. അപ്പൊ നോക്കിക്ക്, ക്രിസ്തേശുവിൽ കൂടിയുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ, ക്രിസ്തേശുവിൽ കൂടിയുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ ആർക്കാ കിട്ടുന്നത്? വ്രതന്മാർക്ക് ലഭിക്കുന്നു, വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നു. അപ്പോ നിത്യമായ ആ തേജസ്സിലേക്ക് പ്രവേശിക്കുന്നതാണ് ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷ. നമ്മൾ വിചാരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ ഇങ്ങനെ രക്ഷയിലാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആ തേജസ്സിൽ പ്രവേശിക്കുന്നതാണ് രക്ഷയുടെ പൂർത്തീകരണം. അപ്പോൾ നമുക്ക് ലഭിച്ച രക്ഷ, നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷയുടെ നാഥനുമായി വാകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ അത് രക്ഷയുടെ ആരംഭമാകുന്നു. ആ ആരംഭം തുടങ്ങിയത് നാം നിത്യ തേജസ്സിലെത്തുമ്പോഴാണ് ആ രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ തേജസ്സിലെത്തുന്നതുവരെയും രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുന്നതുവരെയും നാം എന്ത് ചെയ്യണം? നാം വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഈ വിശുദ്ധ ജീവിതം, രക്ഷിക്കപ്പെട്ട ജനങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചെങ്കിലേ ആ തേജസ്സിൽ കർത്താവ് വെച്ചിരിക്കുന്ന, വിശുദ്ധന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ അവകാശത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ക്രിസ്തേശുവിൽ കൂടിയുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന് നൽകുന്നു എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഒരു വൃതനായി മാറണം, അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി മാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ പ്രത്യാശയുള്ളവരായിരിക്കണം. ആ പ്രത്യാശയെക്കുറിച്ച് എപ്പോഴും ഓർക്കണം. കർത്താവ് വരും, എന്നെ കൊണ്ടുപോകാൻ വരും, കർത്താവ് വരും, എന്നെ കൊണ്ടുപോകാൻ. ഇനി ആറാമതായിട്ട് നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? ആറാമതായിട്ട് ഓർക്കേണ്ടത് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 11:25 നമ്മൾ വായിക്കാം. 11:25 ഇങ്ങനെ പറയുകയാണ്, ഔവണ്ണം തന്നെ അത്താഴം ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ. അപ്പൊ കർത്താവ് മരിക്കാൻ പോയപ്പോൾ കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവിൻ്റെ മരണത്തെ എപ്പോഴും നമ്മൾ ഓർക്കണം. കർത്താവ് എന്തിനു വേണ്ടിയാണ് ക്രൂശും മരണം വരിച്ചത്? എൻ്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി കർത്താവ് മരിച്ചു. നമ്മുടെ രോഗം അവൻ
ഏറ്റെടുത്തു. ശയപ്രവചനം 53-ാം അധ്യായം നമ്മൾ വായിച്ചാൽ നമ്മുടെ രോഗം, നമ്മുടെ ശാപം, നമ്മുടെ നിന്ദ, നമ്മുടെ പരിഹാസം, നമ്മുടെ പാപത്തിന്റെ മോചനം എല്ലാം കർത്താവ് രോഗത്തെ ആ ക്രൂശുമരണത്തിൽ വഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു? എനിക്ക് വേണ്ടിയായിരുന്നു. അത് നമ്മളെപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. എപ്പോഴും കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നവരായിരിക്കണം. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നുവെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്. അവൻ ഉയർത്തതും എനിക്ക് വേണ്ടിയാണ്. ഇന്നും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. വീണ്ടും വരുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇതോ ഒരേ ഒരു ചിന്ത എപ്പോഴും നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമുക്ക് സ്വർഗത്തിലെത്തുന്നത് വരെയും നിത്യജീവനിൽ എത്തുന്നത് വരെയും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 7-ാമതായിട്ട് ഓർക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് വീണ്ടും വരുന്ന ദൈവമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം നമുക്ക് ആദ്യം വായിക്കാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വചനത്തിൽ പറയുകയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ച് വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമീൻ. അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവ് മേഘാരൂഢനായി വരും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ച് വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി ഗോത്രങ്ങൾ കർത്താവിൻ്റെ വരവിൻ നാളിൽ വിലപിക്കും. എന്നാൽ അനേകര് കർത്താവിൻ്റെ വരവിൻ നാളിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അവൻ മേഘാരൂഢനായി വരുമ്പോൾ അവൻ്റെ മേഘത്തേരിൽ, ആ മേഘത്തേരിൽ നമ്മളെയും എടുത്തുകൊണ്ട് മധ്യാകാശത്തിലേക്ക് പോകും. നമ്മൾ രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലേക്ക് പോകും. അപ്പോൾ നാം വിലപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ പാടില്ല, നാം കരയുന്നവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല. കർത്താവിൻ്റെ വരവിനാളിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എൻ്റെ 2-ാമത്തെ വരവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് 2-ാമത്തെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ പറ്റി ഓർമ്മയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ നാം 2-ാമത്തെ വരവിൽ വിലപിക്കുന്നവരുടെ കൂട്ടത്തിലായി പോകും എന്നുള്ളത് നാം മറന്നു പോകരുത്. റെവലേഷൻ 22-ാം അധ്യായത്തിൻ്റെ നോക്കിക്കേ. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ 12-ാം വചനത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഓമേഗയും ആ 1-ാമൻ ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഒരു വചനം കൂടെ മുന്നോട്ട് വായിച്ചാൽ 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ആ അവസാന വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞിരിക്കാനല്ല കർത്താവ് പറയുന്നത്, കൂടുതൽ കൂടുതൽ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ദൈവം പറയുകയാണ്. എന്നാൽ അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നാം ഏത് കൂട്ടത്തിലുള്ളവരാണ് എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ വരവിൻ നാളിൽ വിശുദ്ധൻ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ, നീതിയുള്ളവൻ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. നീതികെട്ടവനും അനീതിയുള്ളവനും അശുദ്ധിയുള്ളവനും അഴുക്കുള്ളവനും ഒന്നും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുകയില്ല. ഇവിടെ പറയുന്നത്, അതിൻ്റെ താഴെ നമ്മൾ വായിച്ചത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അവിടുന്ന് നമ്മൾ കാണുന്നു ദൈവം വരുന്നത് പ്രതിഫലം തരുവാനാണ്.
എന്നെ നോക്കിക്കേ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച, ദൈവത്തിന്റെ വചനപ്രകാരം വിശുദ്ധീകരിച്ച്, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം ജീവിതത്തെ ഒരുക്കിയവന് നല്ല പ്രതിഫലം കിട്ടും. എന്നാൽ ദൈവത്തെ അറിയാതെയും ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചും പ്രാർത്ഥിക്കാതെയും വചനം കേൾക്കാതെയും ഒക്കെയും ജീവിച്ചവനും പ്രതിഫലം കിട്ടും. പ്രതിഫലം അത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന പ്രതിഫലമായിരിക്കും. നല്ല പ്രതിഫലത്തിനായിട്ട് നമുക്കറിയാം, കർത്താവിന്റെ വരവിനാളിൽ കിരീടധാരികളായിട്ട് നാം മാറണമെന്നുണ്ടെങ്കിൽ അനേകം കിരീടങ്ങൾ കർത്താവ് തൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, തൻ്റെ വിശുദ്ധന്മാർക്ക് കൊടുക്കുന്നുണ്ട്. നീതിയുടെ കിരീടം, പാടാത്ത കിരീടം, അനേക 7 കിരീടങ്ങളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ 7 കിരീടത്തിൽ ഏതെങ്കിലും ഒരു കിരീടം എനിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മൾ കിരീടധാരികളായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അതിനായിട്ട് ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ കിരീടം നഷ്ടമായി പോകും. അതുകൊണ്ട് കിരീടം പ്രാപിപ്പാൻ അവിടെ പറയുന്നത് ജീവന്റെ കിരീടം ലഭിക്കും, റീജോയിസിങ് ക്രൗൺ ഓഫ് റീജോയിസിങ് കിട്ടും, ക്രൗൺ ഓഫ് ഗ്ലോറി, മാട്രീസ് ക്ലൗൺ രക്തസാക്ഷികളുടെ ക്രൗൺ കിട്ടും. അനേകം കിരീടങ്ങളെ കുറിച്ച്, വാടാത്ത കിരീടം, പിന്നെ നീതിയുടെ കിരീടം, പിന്നെ ഓവർകമേഴ്സ് ക്രൗൺ എന്നൊക്കെയും അനേകം ക്രൗണ്, അനേകം കിരീടം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിരീടങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരുക്കത്തോടെ ജീവിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 24:27 നമുക്ക് വായിക്കാം. 24:27 ഇങ്ങനെ പറയുകയാണ്, ഞാൻ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും, ശവമുള്ളിടത്ത് കഴുകന്മാർ കൂടും. അപ്പൊ കർത്താവ് വരുന്നത് പയ്യെ അല്ല വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്ലെയിനേലല്ല വരുന്നത്, ട്രെയിനേലല്ല വരുന്നത്, ടൈം എടുക്കും, എയർപോർട്ടിൽ വന്നാൽ 1 മണിക്കൂർ ലേറ്റ് ആകും, ഇതൊന്നുമില്ല കർത്താവിൻ്റെ വരവിന്. കർത്താവ് വരുമ്പോൾ മിന്നൽ വരുന്നത് പോലെ കർത്താവിൻ്റെ വരവ് ഉണ്ടാകുമെന്നായിരിക്കും. മിന്നൽ ഉണ്ടാകാൻ എത്ര സമയം വേണം? മിന്നൽ ആകാശത്ത് നിന്ന് ഭൂമി വരാൻ 1 സെക്കൻഡ് പോലും വേണ്ട. അപ്പൊ 1 സെക്കൻഡ് മതി സ്വർഗരാജ്യത്തിൽ നിന്ന് കർത്താവിന് വരുവാൻ. അപ്പോൾ കർത്താവിൻ്റെ വരവ് ആരോടും പറഞ്ഞിട്ടല്ല വരുന്നത്, അത് മിന്നൽ 1 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അന്നേരം ഒരുങ്ങാനൊന്നും സമയം കിട്ടില്ല. ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്നേരം ഒരുങ്ങിക്കോളാന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്കൊന്നും കർത്താവിൻ്റെ വരവിൽ പോകുവാൻ കഴിയുകയില്ല. ആയതിനാൽ നാം ഇന്ന് വചനം കേട്ട് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകുവാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. 24 മാത്യു 24:44 നമുക്ക് വായിക്കാം. 44 പറയുകയാണ്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ മിന്നൽ പോലെ വരും, നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് വരുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഒരുങ്ങി നിൽക്കണം. അന്നേരം ഒരുങ്ങുവാൻ നമുക്ക് സമയമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരുക്കത്തോടെ കർത്താവിൻ്റെ വരവിനെ എതിരേൽപ്പാൻ തക്കവണ്ണോ ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കണം. നമുക്കറിയാം 10 കന്യകമാര് വലിയ രീതിയിൽ വിളക്കൊക്കെ എടുത്ത് പോയി കർത്താവ് വരും, ഇപ്പോൾ വരുമെന്നും പറഞ്ഞ്. എന്നാൽ 5 പേര് മാത്രമേ കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് കൂടെ പോകുവാൻ ഇടയായുള്ളൂ. 5 പേരെന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, എണ്ണയില്ലായിരുന്നു.
വിളക്കുണ്ടായിരുന്നു, എണ്ണയില്ലായിരുന്നു. അതുകൊണ്ട് ഈ വിളക്ക നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വിളക്കാണ്, നമ്മുടെ ശരീരം ഒരു വിളക്കാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വിളക്കാണ്. ഈ വിളക്കിൽ ഏതെണ്ണയാണ് ഒഴിക്കേണ്ടത്? പരിശുദ്ധാത്മാവാകുന്ന എണ്ണയും വചനമാകുന്ന തിരിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളാകുന്ന വിളക്കിൽ ഉണ്ടായിരിക്കണം. വചനമാകുന്ന തിരി എരിഞ്ഞെരിഞ്ഞ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ദൈവം പറയുന്നത്, എപ്പോഴും വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കണം, വചനം കേട്ടുകൊണ്ടിരിക്കണം. വചനം കേട്ടില്ല എങ്കിൽ നീ ആകുന്ന വിളക്കിൽ തിരി കുറഞ്ഞു പോകും. ഹല്ലേലൂയ. തിരി കുറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകും, കരിന്തിരി എരിയാൻ തുടങ്ങും. നീ പരിശുദ്ധാത്മാവില്ല എങ്കിലും കരിന്തിരി എരിയും. ഹല്ലേലൂയ. എണ്ണയില്ല എങ്കിലും തിരി നല്ലവണ്ണം കത്തുകയില്ല. തിരിയില്ല, എണ്ണയുണ്ടെങ്കിലും വിളക്കിൽ തീനാളം വരികയില്ല. അതുകൊണ്ട് ഈ എണ്ണയും ഈ തിരിയും എപ്പോഴും നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. നാം ആകുന്ന വിളക്കിൽ ഈ എണ്ണ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണയോ ദൈവവചനമാകുന്ന തിരിയും ഉണ്ടോ എന്ന് ഡെയിലി പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ പോകാഞ്ഞത്? അവരിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയില്ല, വചനമാകുന്ന തിരിയുമില്ലായിരുന്നു, വിളക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. ബുദ്ധിയുള്ള കന്യകമാര് വിളക്കുമെടുത്തു, തിരിയും ഇട്ടു, നല്ലവണ്ണം എണ്ണയും ശേഖരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കരുതി ഒരുങ്ങി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൻ നാളിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് കൂടെ പോകുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുങ്ങി നിൽക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഒരുങ്ങണമെന്നുകൂടി വായിക്കാം. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 25 അധ്യായത്തിൻ്റെ 13 വചനം കൂടി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25:13 പറയുകയാണ്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. അതിൻ്റെ 12 വചനത്തിൽ പറയുകയാണ്, അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരപ്പീൻ. 10 അവർ എണ്ണ വിൽക്കുന്നവരുടെ അടുത്ത് പോയി എണ്ണയൊക്കെ വാങ്ങി തിരികെ വന്നപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ ഒരുങ്ങേണ്ടുന്ന സമയത്ത് ഒരുങ്ങാഞ്ഞതുകൊണ്ട് കർത്താവ് നിങ്ങളെ അറിയയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒരുങ്ങേണ്ടുന്ന സമയത്ത് ഒരുങ്ങണം. കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ഒരുങ്ങാൻ ഒരുങ്ങിയാൽ സാധിക്കില്ല, അത് കർത്താവ് സ്വീകരിക്കുകയുമില്ല. അതിനാണ് നമുക്ക് ഈ സമയം തന്നിരിക്കുന്നത്. ഈ 10-60 70 നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗരാജ്യത്തിലെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് കുറെ പണം സമ്പാദിച്ച് മക്കളെയും മരുമക്കളെയും ഒക്കെയും ലഭിച്ച് നമ്മളിങ്ങനെ സുഖലോലുപരായി ജീവിക്കുകയാണ്, 60-70 പക്ഷേ കർത്താവ് ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കാൻ തന്നത് 60-70 തന്നത്. 1000 ആണ്ട് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് വേണ്ടി നിന്നെ ഒരുക്കുവാൻ 60 തന്നതാണ്, 70 തന്നതാണ്, 10-30 തന്നതാണ്. തരുന്ന സമയം ഒരുങ്ങി ജീവിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മളോട് ദൈവം പറയുകയാണ്, നീ എപ്പോഴും ഓർക്കണം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ 2 വരവിനെ കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കണം, എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. കർത്താവ് പറഞ്ഞ പ്രത്യാശ നമുക്ക് വേണ്ടി നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന പ്രോമിസസ്
വാഗ്ദാനങ്ങളെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് ചെയ്തതിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കണം. ഇന്നലെ ചെയ്തവൻ ഇന്നും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസവും ഓർമ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പാപത്തെ കുറിച്ചും ഓർമ്മയുണ്ടാകണം. നമ്മൾ ആ പാപം മൂലം അനുഭവിച്ച ഭാരത്തെ കുറിച്ചും ഓർമ്മയുണ്ടാകണം. കാരണം ഇനിമേലിൽ പാപത്തിൽ വീണ് ഭാരം ചുമക്കുവാൻ ഇടയായിത്തീരരുത്, ശിക്ഷിതരായിത്തീരുവാൻ ഇടയായിത്തീരരുത്. പിന്നെ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, കർത്താവ് ദൈവമാരാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. നമ്മുടെ ദൈവം സർവശക്തനും നിത്യനും സകലത്തിൻ്റെയും ഉടയവനുമായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ആദ്യനാണ്, അന്ത്യനാണ്. അവൻ ആദ്യവുമില്ല, അന്ത്യവുമില്ല, ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ പൂർണ്ണമായും അനുസരിച്ച് ആ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഓർത്തോർത്ത് നമ്മുടെ ജീവിതം നിത്യജീവനിലെത്തുന്നതുവരെയും ജീവിപ്പാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ദിനം പ്രതി ഓർത്തിരിക്കേണ്ടുന്ന 7 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഈ കാര്യങ്ങൾ ഈ സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി ഒക്കെയും കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഇത് അനുഗ്രഹമായി മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ആരും കർത്താവേ നിത്യജീവൻ ലഭിക്കാതെ പോകുവാൻ ഇടയാകരുത്. ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സകല ജനങ്ങളെയും അവിടുന്ന് നിന്നിലേക്ക് ആകർഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കൊക്കെയും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും നിത്യജീവനിൽ കാണപ്പെടുവാൻ തക്കോണയിടയായിത്തീരട്ടെ. നാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നാം സുവിശേഷ വേലക്കാരായി മാറുകയാണ്. ഒരു സുവിശേഷം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സുവിശേഷ പ്രചരിപ്പിക്കുന്നവരായി മാറുകയാണ്. ദൈവം അതിന് പ്രതിഫലം നൽകും. അതുകൊണ്ട് ആ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കും ഈ വേല ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.